ഈ ചെടിയുടെ പേര് മുറായ പാനിക്കുലേറ്റ, അല്ലെങ്കിൽ ഓറഞ്ച് ജാസ്മിൻ, അല്ലെങ്കിൽ മരമുല്ല, അങ്ങനെയൊക്കെ പറയുന്ന ചെടിയാണ് ഇത്. മൂന്ന് വെറൈറ്റീസ് ഉണ്ട്. ഒന്നാമതായിട്ടുള്ള വെറൈറ്റി നമ്മൾ കാണാറുണ്ടായിരിക്കും, വലിയ മരം പോലെ നിറച്ചു പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് രണ്ടാമതായിട്ടുള്ള വെറൈറ്റി, ഇതായിട്ട് തന്നെ ഒരു ഡവർഫ് വെറൈറ്റിയാണ്. ഇത് ഒരുപാട് ഹൈറ്റ് വയ്ക്കില്ല, ഈ ഒരു ഇതിനേക്കാളും ഒരു കുറച്ചും കൂടി ഹൈറ്റ് വയ്ക്കുള്ളൂ. എന്നിട്ട് അതിനേക്കാളും ചെറിയ ഇലകളായിരിക്കും ഇതിന്റെ, അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു വെറൈറ്റി ചെറിയ ബോൺസായി ആയിരിക്കും, ചെറിയ ബോള് പോലെ ചെറിയ പോട്ടിലുള്ള ഒരു ടൈപ്പ് വരുന്നുണ്ട്. അതിന്റെ ഇല ചെറിയതായിരിക്കും, തീരെ ചെറിയ പൊടി പൊടി പൊടിയായിട്ടുള്ള ഇലകളായിട്ടുള്ളതുണ്ട്. അതാണ് മൂന്നാമതായിട്ടുള്ള ഒരു വെറൈറ്റി. നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ള വെറൈറ്റി എന്ന് പറഞ്ഞാല് ഇതാണ്, ഈ ഡോർഫ് വെറൈറ്റി. അത്യാവശ്യം തീരെ ചെറിയ ഇലകളും അല്ല, നല്ല ഇലകളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഇയർലി ഫുള്ള് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. ഈ ചെടി നമുക്ക് ചട്ടിയിലും വളർത്താം, അല്ലെങ്കിൽ മണ്ണിലും നമുക്ക് പുറത്ത് ഔട്ട്ഡോർ ആയിട്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വലിപ്പം വെക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയിലും ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി. ചെടിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ളടുത്ത് വെച്ചാൽ മാത്രമേ നന്നായിട്ട് ഫ്ലവർ ചെയ്യുള്ളൂ. ബാൽക്കണിയിലൊക്കെ വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ നല്ല ഫ്ലവർ ഉള്ള ഏരിയ നോക്കി വെച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവർ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇത് ഒരു ചെറിയ പ്ലാന്റാ, ചെറിയ പ്ലാന്റ് ആയിട്ട് പോലും ഇതിൽ കൂടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഈ പ്ലാന്റിന് ഓറഞ്ച് ജാസ്മിന്റെ പേര് വരാൻ കാരണം ഇതിന് ഫ്ലവർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പുതു പോലെ വരും, ഇത് നല്ല ഓറഞ്ച് കളറായിട്ട് വരും. അങ്ങനെയാണ് ഇതിന് ഓറഞ്ച് ജാസ്മിന്ന് പേര് വീണത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ നല്ല സ്മെല്ലായിരിക്കും, നമ്മൾ ആ നിൽക്കുന്ന ഏരിയ ഫുള്ള് നല്ല സ്മെല്ലായിരിക്കും. അപ്പൊ നമുക്ക് ആ സ്മെല്ല് കൊണ്ട് തന്നെ ഈ ചെടിയുടെ അടുത്ത് നിൽക്കാൻ തോന്നും. പിന്നെ നല്ല മുല്ലപ്പൂവിന്റെ മണമാ, ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങ് ഫ്ലവർ ചെയ്യും. കുറെ ടൈം ആണ് ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഒരു ഒരു തണ്ടെ തന്നെ ഒരു കുറേ മൊട്ടുകൾ ഉണ്ടാവും. അപ്പൊ ആ മൊട്ടുകള് ഓരോന്ന് ഓരോ പടിയായിട്ട് ഓരോ ദിവസം ഓരോ ദിവസമായിട്ടായിരിക്കും ഇങ്ങനെ വിരിഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഫ്ലവർ വന്നു പോകാൻ കുറച്ച് ദിവസം എടുക്കും. പിന്നെ മാസത്തെ രണ്ടു തവണയെങ്കിലും ഇങ്ങനെ 15 ദിവസം കഴിയുമ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ ഫ്ലവർ ചെയ്തോണ്ടിരിക്കും. പിന്നെ നമുക്ക് ഇതിങ്ങനെ ഒരു ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഷേപ്പിൽ റൗണ്ടിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്താലും നല്ല ഷേപ്പിലാക്കി നമുക്ക് ഈ പ്ലാന്റിനെ എപ്പോഴും നിർത്താൻ പറ്റും. ഇത് നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന പ്ലാന്റ് ആണ്. ഇതിങ്ങനെ വലിയൊരു ചട്ടിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിപ്പോ നന്നായിട്ട് വെയിലടിക്കുന്നതുകൊണ്ട് എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാവും. ഇപ്പൊ ഒരു ഫ്ലവറിങ് കഴിഞ്ഞിട്ട് നിൽക്കും, അപ്പൊ അടുത്ത ഫ്ലവർ ആയി. ചെറിയ മരത്തിന്റെ രൂപം ആയതുകൊണ്ട് തന്നെ കിളികൾക്കൊക്കെ വലിയ ഇഷ്ടമായിട്ട് കൂട് കൂട്ടാന് ഇതിനുള്ളിൽ ഒരു കുരുവി കൂട് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിന്റെ മുന്നിൽ വെച്ചേക്കുന്ന പ്ലാന്റിനകത്ത്. പിന്നെ ഈ ഇതിന്റെ വാട്ടറിങ് നമ്മൾ പോട്ടിലാ വെക്കുന്നെങ്കിൽ ഡെയിലി രാവിലെയും വൈകിട്ടും നനയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. പുറത്ത് നല്ല വെയിലുള്ള ഏരിയയിലായിരിക്കുമല്ലോ നമ്മൾ വെക്കുന്നത്, അപ്പൊ നമ്മൾ പോട്ടിലും കൂടെ ആണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പൊ രാവിലെയും വൈകിട്ടും നനയ്ക്കണം. അപ്പൊ നനവ് കുറഞ്ഞ് അത് ഒട്ടുമേ ഇല്ലെന്നായി കഴിഞ്ഞാൽ ഇതിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും, അപ്പൊ അതിന്റെ ആ ചെടിയുടെ ഭംഗിയെ പോകും. അപ്പൊ നമ്മൾ എപ്പോഴും രാവിലെയും വൈകിട്ടും നനയ്ക്കുകയാണെങ്കിൽ നല്ലതാ. പിന്നെ മണ്ണിലാണെങ്കിലും അതുപോലെ തന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം, മഴക്കാലത്ത് അങ്ങനെ നനയ്ക്കണമെന്നില്ല. പിന്നെ ഇതിന്റെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം ഒക്കെ കൂടുമ്പോൾ നമുക്ക് ഇതിന് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അങ്ങനെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. പിന്നെ പോട്ടിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ടോപ്പിലുള്ള കുറച്ച് മണ്ണ് മാറ്റിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് ഇട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. പിന്നെ മണ്ണിൽ വെച്ചേക്കുന്നതാണെങ്കിൽ നമ്മൾ അതിന്റെ ചുറ്റും അങ്ങ് മണ്ണിലോട്ട് കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് NPK വേണേൽ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. അത് NPK സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വേണം സ്പ്രേ ചെയ്യാൻ, പിന്നെ ഇലകളിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട മരമുല്ലയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.